ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു സിനിമ എത്രയും പെട്ടെന്ന് കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഹോസ്റ്റലർ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതാ തോന്നിയത്. അതായത് ഭയങ്കര ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ, എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന എന്തൊരു സംഭവം ഉണ്ട് എന്ന് തോന്നിപ്പോകുന്ന ഒരു സിനിമയായിട്ടാണ്, അല്ലെ ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഹോസ്റ്റലറും മിഥുൻ മാനുവലിൻ്റെ സിനിമ ആയതുകൊണ്ടും നമുക്കൊന്നും കൂടി തോന്നും കാണണമെന്ന്. കാരണം നമ്മുടെ അഞ്ചാം വാതിലൊക്കെ ചെയ്ത സംവിധായകൻ്റെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ത്രില്ലർ മൂവീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം തരാൻ സാധ്യതയുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒന്ന് രണ്ടെണ്ണമൊക്കെ നന്നായെങ്കിൽ അടുത്ത് നന്നാവണമെന്നില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ഇതിൻ്റെ ട്രെയിലറുടെ തുടക്കത്തിൽ എന്നെ കാണിക്കുന്ന ഒരു ജയിൽ വരാന്തയിലേക്ക് കടന്നു പോകുന്ന ഒരു സീനാണ്. ജയറാം നടന്നു വരുന്നു, ഒരു പോലീസുകാരൻ സാറിനൊക്കെ വേറെ പണിയില്ല, കയ്യിലെ പൈസയും ചിലവാക്കി ഇയാൾക്ക് ഇങ്ങനെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഡയലോഗ്. ഈ ഒരു ഡയലോഗ് പൂർണ്ണമായിട്ടും ഡ്രാമയാണ്, നാടകമാണ്. പുഴു എന്ന സിനിമയിൽ നമ്മുടെ മമ്മൂട്ടിയുടെ അനുജത്തിയെ കല്യാണം കഴിക്കുന്ന ഒരു ഹരിജൻ യുവാവുണ്ട്. ആ യുവാവ് അതന്നെയാണ് ഇയാൾ. ഇയാളുടെ ശബ്ദം ആ ഒരു സിനിമയിൽ നാടക നടനായിട്ടാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇവിടെയും ആ ഒരു നാടകീയത വരുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഡ്രാമ പോലെ തന്നെ തുടക്കത്തിൽ, അത് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മുടെ ജയിൽ പുള്ളി ആയിട്ടുള്ള അശോകൻ്റെ ഡയലോഗിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു ഭക്ഷണമുണ്ടല്ലോ, ഇതാണ് പുറലോകവുമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്ന ആകെ ഒരു സാധനം. മാസങ്ങളോളമായിട്ട് ആൾ ജയിലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ കുറ്റവാളിയായിട്ടുള്ള ഒരാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. കാലങ്ങളോളമായിട്ട് ഇയാളെ കാണാൻ വരുന്ന ജയറാമാണ്. അപ്പോൾ ജയറാമിനൊരു വിഷാദഭാവമാണ് സിനിമയിൽ എനിക്ക് ഈ ഒരു ട്രെയിലർ ഉടനീളം കിട്ടിയത്. അതന്നെയാണ് ഒരു ക്യൂരിയോസിറ്റിക്ക് പ്രധാനമായിട്ടുള്ള സാധനം. വലിയ ഡയലോഗുകളൊന്നും പറയാൻ സീനില്ല. ഒരു നാവി എന്താ പറയുക, നരേഷൻ പോലെ ഒരു ഡയലോഗ് അടിക്കുന്നത് കണ്ടു എന്നുള്ളത്. പിന്നെ സിദ്ദീഖിൻ്റെ ഒരു ഡയലോഗുകൾ തന്നു പോകുന്നുണ്ട്. അപ്പോൾ മുഖത്ത് ഈ ഒരു ഭാവം വെച്ചിട്ടാണ് ജയറാം നിൽക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കും കൂടി ചേരുമ്പോൾ നമുക്ക് എന്തോ ഒന്നതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തോന്നും. ആളൊരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഫോറൻസിക് സർജനോ ആണ് എന്നാണ് ഒരു ഡൗട്ട് തരുന്നത്. അത് കഴിഞ്ഞ് അഞ്ചാം പാതിര എന്ന് കരുതി കാണിക്കുമ്പോൾ ആ സമാധാനം വിരുന്നാനവലിൻ്റെ ഒരു അടിപൊളി സിനിമ എന്നുള്ള സാധനം വരും. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഭംഗിയുള്ളൊരു നൈറ്റിലൊരു കിട്ടില്ല ഷോട്ടിലാണ് സിദ്ദീഖിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് നീ കയ്യിന്ന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് മൈൻഡ് ആയിട്ടുണ്ട്, നിനക്ക് പലതും തോന്നിപ്പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജയറാമിനെ ഇടയ്ക്ക് കലക്കിങ്ങനെ അവിടെ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ആശുപത്രിയിൽ ഇരിക്കുന്ന ഒരു സാധനം, മോർച്ചറിയുടെ പുറത്തിരിക്കുന്ന ഒരു സാധനമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റോട്ടിലൂടെ കുറച്ച് മുഖത്ത് ചോരയൊക്കെ ആയിട്ട് തോർത്തും മുണ്ടൊക്കെ തോളത്തിട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ എന്നെ കാണിക്കുമ്പോൾ മെമ്മറീസ് സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജിനൊക്കെ ഓർമ്മ വരിക. എന്നാൽ പൃഥ്വിരാജ് ഒരു ഫുൾ ടൈം കുടിയാനൊക്കെ ആയിട്ട് മാറി നിൽക്കുന്ന എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അതേപോലെ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ ഒരു സിനിമയിൽ ആളെ കാണിക്കുന്നതൊന്നും. എന്തായാലും പ്രതീക്ഷകൾ വകുപ്പുണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാ ഷോട്ടിലും എടുത്തു പറയേണ്ട കാര്യമാണ് വിഷാദഭാവമാണ്, എന്തോ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഭാവമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് തോന്നുന്നത്. എന്തൊക്കെ എവിഡൻസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നോക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജഗദീഷിൻ്റെ ഒരു ഡയലോഗും ജഗദീഷിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജാണ് ഒരു രക്ഷയില്ല. ആള് നമ്മളെ അതിശയിപ്പിക്കും തോന്നുന്നു. കാരണം കിട്ടിയ സിനിമകളൊക്കെ ഇപ്പോൾ കിടിലനാക്കിക്കൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് നേരിലൊക്കെ തകർത്താടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ഹോസ്റ്റലറിലും അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടെന്നുള്ളത്. ആള് ഒരു കിടിലൻ ആക്ടറാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, ആളുടെ ഇൻ്റർവ്യൂകൾ പോലും നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട് എന്നുള്ളത്. ഹോസ്റ്റലർ മൂവിയുടെ പ്രൊമോഷൻ്റെ സമയത്താണ് ഒരു പയ്യൻ്റെ 13 പശുക്കൾ ചത്തു പോണത്. അങ്ങനെ ആ ഒരു പശുക്കൾ നഷ്ടപ്പെട്ട ആ ഒരു പയ്യന് 500,000 രൂപ ആള് കൊണ്ടു കൊടുക്കുന്നു. ഈ സമയത്ത് ഹോസ്റ്റലറിൻ്റെ പ്രൊമോഷൻ നടക്കുകയാണ്. അത് ഒഴിവാക്കിയിട്ട് ആള് പോയിട്ട് ഇങ്ങനെ ഒരു പയ്യനെ സഹായിച്ചൊരു സംഭവമുണ്ട്. അതിനൊരുപാട് മോശപ്പെട്ട ആളുകൾ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ രാഷ്ട്രീയം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അതൊക്കെ വിടും. ഇടയിൽ അനശ്വര രാജനെ കാണിക്കുന്ന ഒരു സംഭവങ്ങൾ ഇടയ്ക്കിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടി ഇണക്കി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു അടിപൊളി ത്രില്ലർ മൂവി, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രെയിലറിൻ്റെ ഇടയിൽ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജയിലിൽ നിന്നും ജയറാം ഓടിപ്പോകുന്നൊരു സീനാണ് ആകെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഹോസ്റ്റലറിൻ്റെ ട്രെയിലറിൻ്റെ മുകളിൽ നമുക്ക് ക്യൂരിയോസിറ്റി മാത്രമാണ് തന്നിട്ടുള്ളത്. അതായത് ത്രില്ലറാണ്, നമുക്കത് കാണണം എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഥയുടെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ
ഒരു കഥ കെട്ടിച്ചമക്കാൻ കഴിയുന്ന രീതിയിലൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിഷാദഭാവം, ആ ഒരു വിഷാദഭാവം ചിലപ്പോൾ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കയ്യടിക്കാനുള്ള തരത്തിലുള്ളതാണെങ്കിൽ ജയറാം എന്ന് പറയുന്ന മഹാനടൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് നമുക്കതിനെ കാണാം.